ഷാനസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളിതാ പുറത്ത് അടുപ്പൊക്കെ ഇന്ന് വല്ലാണ്ട് നാശമായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം പുറത്ത് കുറച്ച് കച്ചറയും ഒക്കെ ഉണ്ടായിരുന്നു അടുക്കള വശത്ത് ഇപ്പം മഴക്കാലമൊക്കെ വരികയല്ലേ അപ്പം അതിന് മുന്നോടിയായിട്ട് കിണറിൻ്റെ പരിസരം പുറത്ത് അടുക്കള വശത്ത് കുറച്ച് കച്ചറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് അതിനിടയിൽ നിന്നിപ്പോൾ ഞാൻ പുറത്തെത്തെ അടുപ്പൊന്ന് കത്തിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നന്നായിട്ട് പൊളിഞ്ഞ് അവിടെ എവിടെയൊക്കെ പൊളിഞ്ഞതായിട്ടുണ്ട് മഴ പെയ്തെന്തായാലും അത് നാശമായിപ്പോകും ഇനിയിപ്പം അത് നന്നാക്കി എടുക്കാനൊന്നും നിൽക്കുന്നില്ല ചിലപ്പോൾ അത് അവിടെ നിന്ന് പൊളിച്ച് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും വേണ്ടില്ല വല്ലാണ്ടു പൊളിഞ്ഞിട്ടുമില്ല അപ്പോൾ പിന്നെ അത് കാണുമ്പോൾ കത്തിക്കാൻ തന്നപ്പോൾ നല്ല രാവിലെ കത്തിക്കാനേ പറ്റുള്ളൂ കേട്ടോ പിന്നെ നല്ല വെയിലാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരടുപ്പത്ത് ഞാൻ ചോറിനുള്ള വെള്ളം മറ്റടുപ്പത്ത് കുറച്ച് പരിപ്പുത ചട്ടിയിൽ കഴുകിയിട്ട് ഇട്ടിട്ട് തീമിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും ഈ ഇപ്പുറത്തെ വശത്ത് കുറച്ച് തണലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ആണ് അടുപ്പുള്ളത് പിന്നെ വെയിലായത് കാരണം വെയിലാവുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് കത്തിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ അടുക്കളയിലെല്ലാം അടുപ്പത്ത് കത്തിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ പുറത്ത് കത്തിക്കുന്ന കേട്ടോ പുറത്താകുമ്പോൾ നല്ല വെളിച്ചാണ് പക്ഷേ ഭയങ്കര വെയിലാണ് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ പറ്റില്ല നമുക്ക് അപ്പോൾ ഈ ഇപ്പുറത്തെ സൈഡിൽ ചെറിയൊരു തണലുണ്ട് ഇട്ട് അവിടെയാണ് ഈ ഒരു അടുപ്പുള്ളത് കൊണ്ട് നമുക്ക് രാവിലെ ഒരു പതിനൊന്നുമണി പന്ത്രണ്ട് മണി ആ ഒരു ടൈമിൽ നമുക്ക് പാചകം ചെയ്യാം പിന്നെ ഉച്ചക്ക് ശേഷം ഒരു മൂന്ന് മണിക്ക് ശേഷമൊക്കെ പാചകം ചെയ്യാം അതിൻ്റെ ഇടയിൽ നമുക്കൊന്നും പറ്റില്ല നല്ല വെയിലല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ അടുപ്പ് അത്ര വേളിച്ചില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് അടുക്കളയിൽ നമ്മൾ എക്സ്ട്രാ ഒരു ബൾബൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ അടുപ്പത്ത് കത്തിക്കുന്നത് അപ്പോൾ കറി വെക്കാനായിട്ട് ഞാൻ പരിപ്പ് കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് പരിപ്പ് കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഇതാ കപ്പളം കരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം പുകയുണ്ട് കേട്ടോ ആ പുകയും കൊണ്ടാണ് നമ്മൾ വീട് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേവുന്ന ആ ഒരു ടൈമിൽ നമ്മൾ തേങ്ങ അരച്ച് ഒഴിക്കുകയാണ് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഈ ഒരു കപ്പളങ്ങ കറി നമ്മുടെ കുമ്പളങ്ങ പരിപ്പ് വെക്കില്ല അതുപോലെ തന്നെയാണ് ഇത് വെക്കുന്നത് ചോറ് വെന്തിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ കുറച്ച് മണലും സിമെൻറ്റും കൂടി ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ അടുപ്പിന് മേലെ വെറുതെ ഒന്ന് തേച്ച് കൊടുക്കാനായിട്ട് കലക്കിയല്ല കുറച്ചിങ്ങനെ കട്ടിയായിട്ട് ആ പൊളിഞ്ഞോടൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് വേണ്ടിയിട്ട് അപ്പോൾ ഈ ചോറും കറി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മണ്ണ് തേച്ച് കിട്ടുകയാണേൽ ഒരു വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേന് നന്നായിട്ട് ഉണങ്ങും നല്ല വെയിലല്ലേ പിന്നെ വൈകുന്നേരം ഒന്ന് ചായയും കടി ഇവിടെ തന്നെ ഒന്ന് ഉണ്ടാക്കാ എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ കറിയൊക്കെ ആയി പിന്നെ ഉണക്കമീൻ ഇതാ വറുത്തെടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ നല്ല നാടൻ കറിയും ഉണക്കമീൻ പൊരിച്ചതും പിന്നെ അച്ചാറുണ്ട് അതൊക്കെയാണ് കേട്ടോ ഇന്നിപ്പോൾ വലിയ ഹെവി ഹെവിയായിട്ടുള്ള ഭക്ഷണമൊന്നുമില്ല ഹെവിയായിട്ടൊന്നും നമ്മളങ്ങനെ ഡെയിലി ഒന്നും ഉണ്ടാക്കാറില്ല മീൻ എന്തായാലും എന്നും കൊണ്ടുവരാറുണ്ട് മീൻ അങ്ങനെ മീനിൻ്റെ കറി അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു തോരനൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് തോരനല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോരുകറിയൊക്കെ പിന്നെ ഒരു ഉച്ച സമയമായപ്പോഴാണ് നമ്മൾ ചോറൊക്കെ തിന്നാനായിട്ടിരിക്കുകയാണ് നമ്മുടെ ഈ കറുമൂസക്കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കുമ്പളങ്ങ കറി പോലെ തന്നെ കുമ്പളങ്ങ പരിപ്പൊക്കെ ഇട്ടിട്ട് വെക്കില്ലേ അതുപോലെ തന്നെ പിന്നെ കുറച്ച് ചെറിയ നമ്മുടെ ആ വെള്ള വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഗ്യാസ് മേണ്ട വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ പിന്നെ മാങ്ങാച്ചാറുണ്ടായിരുന്നു ചോറൊക്കെ കഴിക്കാനായിട്ടിരിക്കുകയാണ് പിന്നെ ചോറൊക്കെ തിന്നലൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ല വെയിലൊക്കെ ആറിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ മുറ്റത്തെ അടുപ്പത്ത് പിന്നെ വന്നിട്ട് വൈകുന്നേരം കത്തിക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ചോറൊക്കെ തിന്നൽ കഴിഞ്ഞതിന് ശേഷം അടുപ്പൊന്ന് തേച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരത്തിന് കുറച്ച് കുടിക്കാനൊക്കെ ഉള്ള വെള്ളം പിന്നെ വൈകുന്ന രാത്രിക്കുള്ള ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം മൈദ തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മളൊരു മൈദ വാഴയിലയിൽ പരത്തിയിട്ട് ദോശച്ചട്ടിയിൽ ഒരു പത്തിരിയാണ് ഇട്ടത് സാധാ എല്ലാം ചൂടുവെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത് തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല രസം ഉണ്ടാവും കേട്ടോ അത് കഴിക്കാനായിട്ട് എന്നിട്ട് വാഴയിലയിലേക്ക് ഓരോ ഉരുള വെച്ചിട്ട് ഇതുപോലെ പരത്തി എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ദോശ ചട്ടിയിൽ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചായൻ്റെ കൂടെ കഴിക്കാൻ ചൂടോടെ അത് നല്ല രസമാണ് കേട്ടോ ഈ ഒരു മൈദപ്പത്തിരി അപ്പം ഇങ്ങനെ പരത്തിയെടുത്തിട്ട് പിന്നെ നമ്മൾ ദോശ ചട്ടിയിൽ എണ്ണ ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുറ്റെടുക്കണം അപ്പം നല്ല കണലുണ്ടായിരുന്നു അടുപ്പ് മൂടി ഇട്ടിട്ടാണ് നമ്മൾ സൈഡൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല കണലുള്ളതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചങ്ങനെ അടുപ്പ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ നല്ല ചൂടുണ്ടാവുമല്ലോ തീയ്യാണ്ട് കത്തിക്കിട്ടി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടായിരിക്കും പിന്നെ കണലുള്ളത് കൊണ്ട് അപ്പോൾ പിന്നെ അടുപ്പ് തന്നെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ വൈകുന്നേരത്തിനുള്ള ചായയും കഴി ഇന്നിപ്പോൾ അടുപ്പത്ത് പുറത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റുള്ളൊരു മൈദപ്പത്തിരിയാണ് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ മഴയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പുറത്തൊന്നും കത്തിക്കാൻ പറ്റൂല അപ്പോൾ പിന്നെ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് തേച്ച് എടുത്തിട്ടൊന്നുമില്ല അടുപ്പ് മൂടിയിടും നമ്മൾ ഒരു പ്ലാസ്റ്റിക് ചാക്കോണ്ടൊക്കെ മൂടിയിടും നമുക്ക് പിറ്റേ വർഷവും വേനലൊക്കെ ആവുന്ന സമയത്ത് കത്തിക്കണമെങ്കിൽ നമുക്ക് മൂടിയിട്ട് വെച്ചാൽ നല്ലതാണ് പിന്നെ വല്ലാണ്ടൊക്കെ മഴ പെയ്യുമ്പോൾ നമ്മൾ എത്ര മൂടിയിട്ടിട്ടും കാര്യമില്ലല്ലോ അങ്ങനെ അതാ മൈതപ്പാത്തിരി ഒക്കെ റെഡിയായി എടുത്തിട്ടുണ്ട് പാൽ ചായ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണത് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മരക്കറിത് കേട്ടോ ഒരുപാട് കൂട്ടുകാർ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് അവർക്ക് ഇഷ്ടമായത് കൊണ്ടാണല്ലോ അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം